നമസ്കാരം, ഞാൻ ഡോക്ടർ ഫർസാന, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ഫേസ് ക്ലിനിക് കഴക്കൂട്ടം. സ്ക്ലീറോഡെർമ അഥവാ സിസ്റ്റമിക് സ്ക്ലീറോസിസ് ആണ് ഇന്നത്തെ ടോപ്പിക്. സ്ക്ലീറോഡെർമ എന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അതായത് നമ്മുടെ ശരീരം തന്നെ നമ്മെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ. നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ഈസിലി പിഞ്ചബിൾ ആണ്. എന്നാൽ സ്ക്ലീറോഡെർമ ബാധിച്ച ഒരാളുടെ സ്കിൻ ഇങ്ങനെ പിൻ ചെയ്യാൻ പറ്റില്ല. കൊളാജൻ അളവിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. 30-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? കൈകാൽ വിരലുകളെയാണ് ഇതാദ്യം ബാധിക്കുന്നത്. അതായത് കയ്യിലെയും കാലിലെയും സ്കിന്നിന്റെ കട്ടി കൂടി പതുക്കെ നിറവ്യത്യാസം കണ്ടു തുടങ്ങാം. അതുപോലെ തന്നെ വിരൽ തുമ്പുകൾ തണുപ്പ് കൂടുമ്പോൾ നീല നിറത്തിലുള്ള മാറ്റവും കണ്ടുവരാം. ഇതിനോടൊപ്പം ജോയിന്റ് പെയിനും ഉണ്ടായേക്കാം. മുഖത്തെ സ്കിന്നിന്റെ കട്ടി കൂടുന്നത് കൊണ്ട് എക്സ്പ്രഷൻ ഇല്ലാത്ത മാസ്ക് ലൈക്ക് ഫേസ് ആയി പോകാം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സ്കിന്നിനോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിച്ചേക്കാം. ആന്തരിക അവയവങ്ങളായ ലങ്സ്, ഹാർട്ട്, കിഡ്നി എന്നിവയെയും ഇത് ബാധിച്ചേക്കാം. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് വഴി ആൻറ്റിബോഡീസ് കണ്ടുപിടിക്കാം. കൺഫേം ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് 3-4 mm സ്കിൻ ബയോപ്സി എടുക്കാവുന്നതാണ്. ലങ്സിന്റെ ഇൻവോൾവ്മെന്റ് അറിയാൻ ചെസ്റ്റ് എക്സ്റേ, CT സ്കാൻ ചെയ്യാം. ECG, എക്കോ വഴി കാർഡിയാക് ഇൻവോൾവ്മെന്റ് റൂൾ ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കിഡ്നി ഇൻവോൾവ്മെന്റും നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? ആദ്യം തന്നെ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ സിസ്റ്റമിക് സ്ക്ലിറോസിസ് വളരെ നിർബന്ധമാണ്. അതായത് തണുപ്പ് കൂടി നിൽക്കുമ്പോൾ കൈകാൽ വിരലുകൾ ഗ്ലൗസ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. കൊഴുപ്പ് കൂടിയ ആഹാരം ഒഴിവാക്കുക. ദിവസവും 1/2 മണിക്കൂർ നടക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഒഴിവാക്കുക. ഇതിനോടൊപ്പം തന്നെ ഇമ്മ്യൂണോ സപ്രസൻസ് ആൻഡ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എടുത്ത് നമുക്ക് ഈ അസുഖത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ക്ലീറോഡെർമ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ ആന്തരിക അവയവങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും.